രണ്ട് വർഷം മുമ്പ് ചാവക്കാട് ഭാഗത്ത് അൻവർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ അവന്റെ ലൈഫിലേക്ക് മിത്ര വന്നു. അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലായി. ഇത് മിത്രയുടെ ഫാമിലി എതിർത്തു. ബട്ട് ഈ എതിർപ്പുകളെ നോക്കാതെ അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. അൻവർ വീട്ടിലേക്ക് വന്നപ്പോൾ ചോരയിൽ മുങ്ങിക്കിടക്കുന്ന മിത്രയെയാണ് കണ്ടത്. മിത്ര ഗർഭിണിയായിരുന്നു. അതായിരുന്നു അവൾ പറയാൻ വെച്ച സർപ്രൈസ്. അതൊരു ദുരഭിമാന കൊലപാതകമായിരുന്നു. അന്യമതത്തിൽപ്പെട്ട അൻവറിന് കല്യാണം കഴിച്ചതിന്റെ പ്രതികാരമായിരുന്നു ഈ കൊലപാതകം. അവളെ കൊന്നത് അവളുടെ ചേട്ടനായ അഖിലായിരുന്നു. മിത്രയുടെ മരണം അവന്റെ മാനസിക നില തെറ്റിച്ചിട്ടുണ്ട്. പള്ളിയിലെ പെരുന്നാളുണ്ടായിരുന്നു. പള്ളിയുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ അൻവർ ഉണ്ടായിരുന്നു. അവനെ അവിടെ വെച്ച് പോലീസ് ട്രെയിനിങ്ങിലുള്ള അഞ്ചു പേർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ പിടികൂടി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ. കേസ് വരുമ്പോ നീ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണെന്നോ അങ്ങനെ ഏതെങ്കിലും ഇതിന് ഞാൻ ഫ്രെയിം ചെയ്തെടുത്തോളാം.
ഇവരെ പറഞ്ഞു വിട്ടത് ജില്ലാ മജിസ്ട്രേറ്റായ മുരളി സാറായിരുന്നു. അയാളുടെ റിലേറ്റീവ് ആയിരുന്നു അഖിൽ. മിത്രയെ കൊല്ലാൻ അഖിലിനെ പറഞ്ഞു വിട്ടത് മുരളി സാർ തന്നെയായിരുന്നു. വാർത്തകൾ വിശദമായി. രണ്ട് വർഷം മുൻപ് അന്യമതത്തിലുള്ള അൻവറിനെ വിവാഹം കഴിച്ചതിന്റെ ദേഷ്യത്തിൽ സഹോദരിയായ മിത്രയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി അഖിൽ. കൊല്ലപ്പെട്ട മിത്ര ഗർഭിണിയായിരുന്നു. ഭാര്യ മിത്ര കൊല്ലപ്പെട്ടത് തിരിച്ചറിഞ്ഞ അൻവർ അന്ന് രാത്രി തന്നെ ഭാര്യാ സഹോദരനായ അഖിലിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട അഖിലിന്റെ ശിരസ് മാത്രമേ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. കേസ് ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് കൈമാറി. ഇതേ സമയമാണ് മുരളി സാറിന്റെ ഒരു ഫ്രണ്ടായ പീറ്റർ ആ വീട്ടിലേക്ക് വരുന്നത്. പീറ്റർ കുറച്ചു കാലം പുറത്തായതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ടി വിയിൽ അൻവറിന്റെ ന്യൂസ് കണ്ട് നെർവസ് ആയി. അൻവറിനെ പീറ്റർക്ക് അറിയാമായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ കുറെ കൊലപാതകങ്ങൾ നടന്നിരുന്നു. കൊല്ലപ്പെടുന്നവരുടെ അടുത്ത് കോമണായി ഉണ്ടായിരുന്നത് ഒരു കുറിപ്പായിരുന്നു. ബോസ് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പോലീസുകാർ ഒരുപാട് കഷ്ടപ്പെട്ടു അതാരാണെന്ന് കണ്ടുപിടിക്കുവാൻ. അവസാനം മനസ്സിലായി ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഒരാളല്ല, 3 പേർ കൂടി ഒരുമിച്ചാണെന്ന്. ബെഞ്ചമിൻ, ഓസ്റ്റിൻ, സാഗർ. സാഗറിന്റെ ലൈഫിലെ ഒരു ഇൻസിഡന്റിന് ശേഷം സാഗർ മുഴുവനായി മാറി. സാഗർ അതിനുശേഷമാണ് മിത്രയെ കണ്ടുമുട്ടുന്നത്. സാഗർ എന്ന ഐഡന്റിറ്റി മാറ്റി അൻവർ എന്ന ഐഡന്റിറ്റി ജീവിക്കാൻ തുടങ്ങിയത്. സാഗർ ഇത്രയും ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലാക്കിയ മുരളി സാർ അപ്പോൾ തന്നെ സാഗറിനെ കൊല്ലാൻ ഓർഡർ ചെയ്തു. Yeah.
താനാണ് സാഗറിന്റെ അടുത്തേറ എന്ന് മനസ്സിലാക്കിയ മുരളി സാർ സാഗറിനെ കൊല്ലാനായി കാത്തിരുന്ന അവരുടെ പഴയ ഗ്യാങ്ങിനെ ജയിലിൽ നിന്നിറക്കി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ബെഞ്ചമിൻ, ഓസ്റ്റിൻ, സാഗർ ഇവർ മൂന്നുപേരും സഹോദരങ്ങളാണ്, ഒരപ്പന്റെ തന്നെ മക്കൾ. അവൻ ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മിത്ര പോയി. മിത്ര മരിച്ചപ്പോൾ അതിന്റെ കൂടെ അൻവർ കൂടിയാണ് മരിച്ചത്. അവൻ എന്തായാലും മജിസ്ട്രേറ്റിനെ കൊല്ലും, ബട്ട് അവൻ ഞങ്ങളോട് ചെയ്ത തെറ്റിന് മാപ്പില്ല. നീയായിരുന്നു സാഗറിന് വർക്ക്ഷോപ്പിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്. അതിനുള്ള ശിക്ഷയാണ് നിന്റെ മരണം.